അഹിബായി ഫിസോഫി റാബിയ, നാലാം ക്ലാസ്സിലെ എൻ്റെ സ്നേഹനിധികളായ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പഠന മികവ് രേഖ. കഴിഞ്ഞ ക്ലാസ്സിൽ 5 പഠന പ്രവർത്തനങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അൽഹംദുലില്ലാ, എല്ലാ കൂട്ടുകാരും അവ പൂർത്തിയാക്കിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. എങ്കിൽ നമുക്ക് അൽ അമലിയ അസാദിസ്, 6 പഠന പ്രവർത്തനത്തിലേക്ക് പ്രവേശിച്ചാലോ? മദനറ നുലാഹിദു, നമുക്ക് ശ്രദ്ധിക്കാം. വനക്തുബു, നമുക്ക് എഴുതുകയും ചെയ്യാം. അല്ല അയ്യാദി, ആഘോഷ ദിവസങ്ങൾ, വിശേഷ ദിവസങ്ങൾ. കമാഫി മിഥാലി, ഉദാഹരണത്തിൽ കൊടുത്തതുപോലെ താഴെ നൽകിയിട്ടുള്ള മാസത്തിനും ദിവസത്തിനും പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ നമുക്ക് ഉദാഹരണത്തിൽ നൽകിയതുപോലെ എഴുതാം. നോക്കൂ, 1 കോളത്തിൽ എന്താണ് നമ്മൾ കാണുന്നത്? യൂനിയോ 19, ജൂൺ 19-ന്റെ ഒരു പ്രത്യേകത എന്താണ് കൂട്ടുകാരെ? നാം വായനാ ദിനമാണല്ലേ. കൈഫ നഖൂലു ഫിൽ അറബിയ, വായനാ ദിനത്തിന് നമ്മൾ എങ്ങനെ അറബിയിൽ പറയും? യൗമുൽ ഖിറാ, വായനാ ദിനം. എങ്കിൽ ഡിസംബർ 18-നും ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത? നാം അറബി ഭാഷാ ദിനമാണല്ലേ, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അറബി ഭാഷാ ദിനം. അറബി ഭാഷാ ദിനം എന്ന് എങ്ങനെയാണ് അറബിയിൽ പറയുന്നത്? ആ ചിത്രത്തിൻ്റെ താഴെ നോക്കിക്കോളൂ. അൽ യൗമുൽ ആലമി ലില്ലുഅത്തിൽ അറബിയ, അൽ യൗമുൽ ആലമി ലില്ലുഅത്തിൽ അറബിയ, അറബി ഭാഷാ ദിനം. എങ്കിൽ ഡിസംബർ 25-നും ഒരു പ്രത്യേകതയുണ്ട്. ക്രൈസ്തവരായ ആളുകൾ നമ്മുടെ നാട്ടിൽ ആഘോഷിക്കുന്ന ദിവസമാണല്ലേ ഡിസംബർ 25. എന്താണ് അതിൻ്റെ പ്രത്യേകത? നാം ക്രിസ്മസ് ആണല്ലേ, ക്രിസ്തുമസ്. കൂട്ടുകാരെ, കൈഫ നഖൂലു ഫിൽ അറബിയ, അറബിയിൽ നമ്മൾ അതെങ്ങനെയാണ് പറയുന്നത്? മീലാദുൽ മസീഹ്, ക്രിസ്തുമസ്. മീലാദുൽ മസീഹ്, ക്രിസ്തു ജനിച്ച ദിവസം. നാം നവംബർ 14, അടുത്തത് നോക്കൂ. നവംബർ 14-നും ഒരു പ്രത്യേകതയുണ്ടല്ലോ, നമ്മളെ കുട്ടികളുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേകതയാണ്. എന്താണ് കൂട്ടുകാരെ അത്? ജവഹർലാൽ നെഹ്റുവിനെ നിങ്ങൾക്കറിയില്ലേ, ഷാഷാജി? നാം എന്താണ് കൂട്ടുകാരെ? ശിശുദിനമാണല്ലേ. ശിശുദിനത്തിന് കൈഫ നഖൂലു ഫിൽ അറബി, അറബിയിൽ നമ്മൾ എങ്ങനെ പറയും? ഈദുൽ അത്ഫാൽ, ശിശുദിനം. ഈദുൽ അത്ഫാൽ, ശിശുദിനം. ഓഗസ്റ്റ് 15-ന്റെ പ്രത്യേകത എന്താണ്? നാം കൂട്ടുകാരെ പറയൂ, സ്വാതന്ത്ര്യദിനമാണല്ലേ, സ്വാതന്ത്ര്യദിനം. കൈഫ നഖൂലു ഫിൽ അറബിയ, യൗമുൽ ഇസ്തിഖ്ലാൽ, യൗമുൽ ഇസ്തിഖ്ലാൽ. കൂട്ടുകാരെ, ഇവ ഭംഗിയായി പൂർത്തീകരിക്കാൻ പ്രയാസമില്ലല്ലോ. എങ്കിൽ നമുക്ക് 6 ശേഷം 7 പ്രവേശിക്കാം. കൂട്ടുകാരെ, നുകമ്മിലു അത്തഖ്വീമ വനക്തുബു അൽ അയ്യാമ അൽ ഖാസ്സ. നമുക്ക് നോക്കൂ, നിങ്ങൾ ഡിസംബർ 2020 മാസത്തെ കലണ്ടറാണ് നുക്കമ്മിലു അത്തഖ്വീമ. ആദ്യം നമുക്ക് ഈ കലണ്ടർ പൂർത്തിയാക്കാം. വനക്തുബു, എന്നിട്ട് നമുക്ക് എഴുതാം. അൽ അയ്യാമൽ ഖാസ്സ, പ്രധാനപ്പെട്ട പ്രത്യേക ദിവസങ്ങൾ നമുക്ക് എഴുതുകയും ചെയ്യാം. നോക്കൂ നിങ്ങൾ, ഏത് വർഷത്തേതാണ്? 2020 വർഷം. ഏത് മാസമാണ്? ഡിസംബർ മാസം. നോക്കൂ നിങ്ങൾ, ആദ്യം ദിവസങ്ങളുടെ പേരാണ് കലണ്ടറിൽ ഉണ്ടാവുക അല്ലെ? യൗമുൽ അഹദ്, അതിനുശേഷം അവിടെ കാണാനില്ല. അപ്പോൾ നമ്മൾ അവിടെ പൂർത്തീകരിക്കണം. യൗമുൽ ഇസ്നൈൻ, തിങ്കളാഴ്ച ദിവസം. യൗമു സുലസ, ചൊവ്വാഴ്ച ദിവസം. യൗമുൽ അർബിഉ, ബുധനാഴ്ച ദിവസം.
ഇത്രയും അവിടെ നമ്മൾ പൂരിപ്പിക്കേണ്ടതുണ്ട്. അതിനുശേഷം യൗമുൽ ഖമീസ് വ്യാഴാഴ്ച ദിവസം, ശേഷം എന്താണ്? രണ്ട് ദിവസങ്ങൾ പൂർത്തീകരിക്കാനുണ്ട്. ഏതൊക്കെയായിരിക്കും അത്? യൗമുൽ ജുമഅ, യൗമുസ് സബ്ത്, വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും. ഇനിയും കൂട്ടുകാരെ, ചില തീയതികളും വിട്ടുപോയിട്ടുണ്ട്. വാഹിദേസിന തലാസ് അർബ ഹംസ, ഹംസ കഴിഞ്ഞാൽ പിന്നെ മൂന്ന് മുറബ്ബകൾ ഖാലിയാണ്. അവിടെ നമുക്ക് അക്കങ്ങൾ ചേർത്ത് എഴുതേണ്ടതുണ്ട്. കൂട്ടുകാരെ ശ്രദ്ധിക്കുമല്ലോ, സാദിസ് എഴുതണം, സാബിയ എഴുതണം, സാമിനും എഴുതണം. സിത്ത സബ സമാനിയ, ഈ അക്കങ്ങൾ നിങ്ങൾ അവിടെ അറബിയിൽ എഴുതി പൂർത്തീകരിക്കുമല്ലോ. നാം അതിനുശേഷം തിസ്അയുണ്ട്, അഷറയുണ്ട്, അഹദാഷറയുണ്ട്, ഇസ്നാഷറയുണ്ട്, തലാസാഷറയുണ്ട്, അർബാഷറയുണ്ട്, ഹംസാഷറയുണ്ട്, സിത്താഷറയുണ്ട്, പിന്നെയും രണ്ട് മുറബ്ബകൾ ഖാലിയാണ്. അവിടെ നമ്മൾ സബഅത അഷർ, സമാനിയത അഷർ, കൂട്ടുകാരെല്ലാവരും പൂരിപ്പിക്കുമല്ലോ. അവിടെ ഒരു ദിവസത്തിന് പ്രത്യേകതയുണ്ട്, സമാനിയത്ത അഷറിനൊരു പ്രത്യേകതയുണ്ട്. എന്താണത്? അല്യൗമുൽ ആലമീൻ ലുഗത്തുൽ അറബി, അറബി ഭാഷാ ദിനം. കൂട്ടുകാരെ, അപ്പോൾ ഏത് മഷി കൊണ്ടാണ് ആ ദിവസം എഴുതേണ്ടത്? പ്രത്യേകതയുള്ള ദിവസം, ഫിലൗനിൽ അഹ്മർ, ചുവപ്പ് നിറത്തിലല്ലേ നമ്മൾ എഴുതാറുള്ളത്? നാം അതിനുശേഷം ഇശ്റൂനുണ്ട്, പക്ഷേ 21, 22, 23 മുറബ്ബ ഖാലിയാണ്. അവിടെ നിങ്ങൾ അത് പൂരിപ്പിച്ചു കൊടുക്കണം. വാഹിദു വഇശ്റൂൻ, ഇസ്നാ വഇശ്റൂൻ, ثلاث وعشرون اربع وعشرون വീണ്ടും ഒരു താരീഖ് കൂടി അവിടെ ഖാലിയാണ്. അതേതാണ്? ഹംസും വഇശ്റൂൻ. കൂട്ടുകാരെ, ഹംസും വഇശ്റൂനിനും ഒരു പ്രത്യേകതയുണ്ട്, താഴെ നൽകിയിട്ടുണ്ട്. ഈദുൽ മസീഹ്, നാം ക്രിസ്തുമസ് ആണല്ലേ കൂട്ടുകാരെ. അപ്പോൾ ആ അക്കവും നമ്മൾ നൽകേണ്ടത് ഫി ലൗനിൻ അഹ്മർ, ചുവന്ന നിറത്തിലാണല്ലോ. നാം എങ്കിൽ സിത്തും വഴിഷറൂൻ. അടുത്തത് നോക്കൂ, രണ്ട് മുറബ്ബകൾ ഖാലിയാണ്. ഏതൊക്കെയാണത്? സബഉം വഴിഷറൂൻ, സമാനിയും വഴിഷറൂൻ. അവ രണ്ടും നമ്മൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അടുത്തത് നോക്കൂ, തിസ്ഉം വഴിഷറൂൻ, അടുത്ത ഒരു മുറബ്ബ ഖാലിയാണ്. അതേതാണ്? സലാസൂൻ, മുപ്പതാം തീയതി. വാഹിദും വസലാസൂൻ, 31. കൂട്ടുകാരെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നോക്കൂ, അതിന് താഴെ നൽകിയിട്ടുള്ളത് യോമുൽ ഹുക്കൂഖിൽ ഇൻസാനിയ. നോക്കൂ, ഡിസംബർ 10-നൊരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണ്? യോമുൽ ഹുക്കൂഖുൽ ഇൻസാനിയ, മനുഷ്യാവകാശ ദിനം. യൗമുൽ ഹുഖൂഖുൽ ഇൻസാനിയ, മനുഷ്യാവകാശ ദിനം. അതുപോലെ തന്നെ കൂട്ടുകാരെ നോക്കൂ, ദിവസത്തിൻ്റെ പ്രത്യേകത മാത്രം അവിടെ എഴുതിയിട്ടുണ്ട്, പക്ഷേ താരീഖ് എഴുതിയിട്ടില്ല, ദിവസം എഴുതിയിട്ടില്ല. അത് അക്കത്തിൽ നമ്മൾ അവിടെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. എന്താണ് ദിവസത്തിൻ്റെ പ്രാധാന്യം? അൽയൗമുൽ ആലമിയ്യു ലിലുഗത്തിൽ അറബിയ, അറബി ഭാഷാ ദിനം. അപ്പോൾ നമ്മൾ മുറബ്ബയിൽ എന്താണ് കൂട്ടുകാരെ എഴുതുക? നാം ആരൊക്കെയോ പറയുന്നുണ്ടല്ലോ, സമാനിയത അഷറ, മുറബ്ബയിൽ നമുക്ക് സമാനിയത അഷർ എന്ന് പൂരിപ്പിക്കാം. അടുത്തത് നോക്കൂ, ഏറ്റവും അവസാനത്തേത് മീലാദുൽ മസീഹ്, ക്രിസ്തുമസ്. ക്രിസ്തുമസ് ഏത് ദിവസമാണ് ഉണ്ടാകാറുള്ളത്? നാം ഹംസും വഇശ്റൂൻ, 25-ാം തീയതി. കൂട്ടുകാരെ, അതും അവിടെ പൂർത്തീകരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം ദിവസങ്ങളിൽ ചിലത് വിട്ടുപോയിട്ടുണ്ട്, അവ പൂർത്തീകരിച്ചു. അടുത്തതോ, ഡേറ്റ്, തീയതികളിൽ ചിലത് വിട്ടുപോയിട്ടുണ്ട്, അവയും പൂർത്തീകരിച്ചു. ഏറ്റവും അവസാനം ഈ മാസത്തിലെ മൂന്ന് വിശേഷ ദിവസങ്ങളുണ്ട്. യൗമുൽ ഹുഖൂഖുൽ ഇൻസാനിയ ഫി താരീഖി അൽ ആഷിർ, 10-ാം തീയതിയാണ്. അൽ യൗമുൽ ആലമിയ്യു ലിലുഗത്തിൽ അറബിയ ഫി താരീഖ് 18. മീലാദുൽ മസീഹ് ഫി താരീഖ്
ഹംസും വഴിഷുറൂൻ. ഇത്രയും കാര്യങ്ങൾ ഏഴാമത്തെ പഠന പ്രവർത്തനത്തിൽ നമ്മൾ പൂർത്തിയാക്കി. കൂട്ടുകാരെല്ലാവരും എഴുതിയിട്ടുണ്ടല്ലോ. അടുത്തത് അൽ അമലിയ അസാമിൻ, എട്ടാമത്തെ പഠന പ്രവർത്തനം. നുലാഹിൻ വസൂറ, നമുക്ക് ചിത്രം ശ്രദ്ധിക്കാം. വനുകമ്മിലു സഹീഹൻ ബിമാ യുനാസിബു, യോജിച്ചതും ശരിയായതും വെച്ച് നമുക്ക് പൂർത്തീകരിക്കാം. നോക്കൂ, താഴെ രണ്ട് സ്ഥലങ്ങളിലായി രണ്ട് ഓപ്ഷൻസുകളുണ്ട്. യഅകുലു തഅകുലു, അൽ മൗസ് അൽ ജസർ. മാത്രമല്ല രണ്ട് ഖാലിയായ സ്ഥലങ്ങളുമുണ്ട്, ഡാഷ് രണ്ട് ഡാഷുകളുമില്ലേ. നോക്കൂ കൂട്ടുകാരെ, മൻ ഫി സൂറത്തിൽ ഊല, ഒന്നാമത്തെ ചിത്രത്തിൽ ആരാണ്? നാം കൂട്ടുകാർക്കെല്ലാവർക്കും അറിയാം, അൽ അർണബ്. മാതായ കുലുൽ അർണബ്, അർണബ് എന്താണ് തിന്നുന്നത്? അർണബ് എന്താണ് തിന്നുന്നത്? ക്യാരറ്റാണല്ലേ, എങ്കിൽ അർണബ് ക്യാരറ്റ് തിന്നുന്നു എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതിന് അർണബ് ആണായതുകൊണ്ട് നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടത്? യഅകുലു എന്നാണോ തഅകുലു എന്നാണോ? നാം ആണായതുകൊണ്ട് യഅകുലു എന്നുപയോഗിക്കുമല്ലേ. എങ്കിൽ ആദ്യത്തെ ഡാഷുള്ള സ്ഥലത്ത് നമുക്ക് യഅകുലു എന്നെഴുതാം. കൂട്ടുകാരെ എഴുതുമല്ലോ, യഅകുലു അൽ അർണബു, അർണബ് കഴിക്കുന്നു. എന്താണ് കഴിക്കുന്നത്? അൽ മൗസ് പഴമാണോ, അൽ ജസർ ക്യാരറ്റാണോ? കൂട്ടുകാരെ ശരിയായത് നിങ്ങൾ എടുത്ത് എഴുതുമല്ലോ. എന്താണ് അർണബിൻ്റെ കയ്യിലുള്ളത്? അൽ മൗസ് പഴമാണോ, അൽ ജസർ ക്യാരറ്റാണോ? കൂട്ടുകാരെ എഴുതുമല്ലോ, നാം. എങ്കിൽ രണ്ടാമത്തേത്, ഡാഷ് അൽ ബഖറത്തു ഡാഷ്. ബക്കറത്ത് അവസാനം നോക്കൂ, താവ് വന്നു. അപ്പോഴെന്താണ് ബക്കറത്ത്? പെണ്ണാണല്ലേ. നാം പശു, പശു തെനാമു യനാമു. ഏതാണ് ഉപയോഗിക്കുക? പെണ്ണായതുകൊണ്ട് യനാമു എന്ന് ഉപയോഗിക്കാൻ പാടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ എന്താണ് അവിടെ ഉപയോഗിക്കുക? നാം തെനാമു അൽ ബക്കറത്തു. ബക്കറത്തിൻ്റെ കൂടിന് എന്താണ് നമ്മൾ പറയാറുള്ളത്? ആലക്കെന്തോ പറയാറുണ്ടല്ലോ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആലക്കെന്താണ് പറയാറുള്ളത്? ഫിൽ മാഇ, വെള്ളത്തിലാണോ ബക്കറത്ത് ഉറങ്ങുന്നത്? അതല്ല, ഫിൽ ഹദീറത്തി, അല്ല, തൊഴുത്തിലാണോ ഉറങ്ങുന്നത്? കൂട്ടുകാരെ ശരിയായത് അവിടെ എടുത്തു പൂരിപ്പിക്കുമല്ലോ. ഫിൽ മാഇ എന്നാണോ, ഫിൽ ഹദീറത്തി എന്നാണോ? കൂട്ടുകാരെ ശരിയായ വാക്ക് അവിടെ എടുത്ത് പൂരിപ്പിക്കുമല്ലോ. നാം എങ്കിൽ ഇനി അടുത്തത് നോക്കൂ, ആരാണ് കൂട്ടിലേക്ക് കയറുന്നത്? അൽ ഗനമു, ആടാണല്ലേ. ആട് നോക്കൂ നിങ്ങൾ, ആടിന് നമ്മൾ യദുഹുലു എന്നാണോ തദുഹുലു എന്നാണോ പറയാറുള്ളത്? നാം യദുഹുലു അൽ ഗനമു, ആട് പ്രവേശിക്കുന്നു. ഇലൽ ലഗ്സി, ലഗ്സ് വേറെ ആരുടെയോ കൂടാണല്ലേ, അവിടെ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. ഇലൽ മർബദി, ആട്ടിൻ കൂട്ടിലേക്ക്. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് എഴുതുമല്ലോ, യദുഹുലു ലോനമു ഇലൽ മർബദി. നാം എങ്കിൽ അവസാനത്തേത് നോക്കൂ, പെൺകുട്ടിയാണല്ലേ, അൽബിൻത്ത് പെൺകുട്ടിയാണ്. അപ്പോ തുത്തുഴിമു യുത്തുഴിമു, ഏതാണ് മക്കളെ പറയുക? യുത്തുഴിമു ആണുങ്ങൾക്കല്ലേ പറയുക, തുത്തുഴിമു പെണ്ണിനാണ് പറയുക. അപ്പോൾ തുത്തുഴിമു അൽബിൻത്തു, പെൺകുട്ടി തീറ്റിപ്പിക്കുന്നു അല്ലെങ്കിൽ ഭക്ഷണം ഇട്ട് കൊടുക്കുന്നു. ആർക്കാണ് ഭക്ഷണം ഇട്ട് കൊടുക്കുന്നത്? അദ്ദജാജത്ത, പിടക്കോഴിക്കാണോ? അതല്ല, അൽബബാവ്, തത്തമ്മയ്ക്കാണോ? ചിത്രത്തിൽ നോക്കി ശരിയായതെടുത്ത് എഴുതുമല്ലോ. തുത്തഴിമുൽ ബിന്ദു അദ്ദജാജത്തെയാണോ അൽബബുആ ആണോ കൂട്ടുകാരെ? നാം ശരിയായതെടുത്ത് എഴുതി അവിടെ പൂർത്തിയാക്കുമല്ലോ. എങ്കിൽ നമുക്കിനി അൽ അമലിയ അത്താസിആ, ഒൻപതാമത്തെ പഠന പ്രവർത്തനത്തിലേക്ക് നീങ്ങാം. നുക്കമ്മിലു അൽ ഹിവാർ, നമുക്ക്
സംഭാഷണം പൂർത്തിയാക്കാം. എവിടെ വെച്ചാണ് സംസാരിക്കുന്നത്? അവർ ട്രെയിനിൽ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അവർ രണ്ടുപേരും ട്രെയിനിൽ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. സാഫറ സാലിമുൻ മഅ അസ്ദിഖാഇഹി ഇലാ ആഗ്ര. സാലിം അവൻ്റെ കൂട്ടുകാരുടെ കൂടെ ആഗ്രയിലേക്ക് പുറപ്പെട്ടു. ലി മുഷാഹദത്തി താജ്മഹൽ. താജ്മഹൽ കാണുന്നതിന് വേണ്ടിയിട്ടാണ് സാലിം അവൻ്റെ കൂട്ടുകാരുടെ കൂടെ യാത്ര തിരിച്ചത്. വറാ സദീഖഹു രാജേഷ് ഫിൽ ഖിത്വാരി. അങ്ങനെ ട്രെയിനിൽ ഇങ്ങനെ പോകുമ്പോൾ അവൻ്റെ കൂട്ടുകാരനായ രാജേഷിനെ അവൻ കണ്ടു. വദാറ ബൈനഹുമാ ഹിവാറുൻ. അവർ രണ്ടുപേരും തമ്മിൽ സംസാരിച്ചു. ഹയ്യാ നുകമ്മിലുൽ ഹിവാറ. നമുക്ക് ആ സംഭാഷണം ഒന്ന് പൂർത്തിയാക്കാം. കൂട്ടുകാരെ, മുറബ്ബഇൽ നോക്കൂ, നിങ്ങൾ എഴുതിയിട്ടുണ്ട് ചില വാക്യങ്ങളൊക്കെ. കൈഫൽ ഹാൽ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ. സബാഹ നൂർ, ഗുഡ് മോർണിംഗ്. അഫ്വൻ. മം ബന താജ്മഹൽ, ആരാണ് താജ്മഹൽ പണി കഴിപ്പിച്ചത്. ലിമ, എന്തിനാണ്, എന്തിനു വേണ്ടിയിട്ടാണ്. ഇലാ ഐന തറൂഹു, നീ എവിടേക്കാണ് പോകുന്നത്. ഈ മുറബ്ബഇൽ നൽകിയിട്ടുള്ള കലിമാത്തുകൾ വെച്ചാണ് നമുക്ക് ഈ ഹിവാറ് പൂർത്തിയാക്കാനുള്ളത്. സാലിം രാജേഷിനെ കണ്ടുമുട്ടിയപ്പോ സാലിമാണ് ആദ്യം പറയുന്നത് സബാഹൽ ഖൈർ. അപ്പോൾ എന്താണ് കൂട്ടുകാരെ രാജേഷ് മറുപടി പറയുക? എല്ലാവർക്കും അറിയാമല്ലോ നാം. രാജേഷ് എന്ത് മറുപടി പറഞ്ഞു? സബാഹൻ നൂർ. നാം അതിനുശേഷം നോക്കൂ മക്കളെ, പിന്നെ സാലിം എന്തോ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താണ് ആ ചോദ്യം നോക്കൂ, അതിൻ്റെ ഉത്തരം കണ്ടാൽ നിങ്ങൾക്ക് ചോദ്യം മനസ്സിലാകും. രാജേഷ് പറഞ്ഞത് സൈൻ അൽഹംദുലില്ലയാണ്. അപ്പോൾ എന്തായിരിക്കും ചോദ്യം? നാം കൈഫൽ ഹാൽ. സാലിം വീണ്ടും ചോദിച്ചു, രാജേഷ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് സാലിമിന് അറിയുകയില്ല. രാജേഷ് മറുപടി പറയുന്നത് ഇലാഗ്ര, ഞാൻ ആഗ്രയിലേക്കാണ് പോകുന്നത് എന്നാണ്. അപ്പോൾ സാലിം എന്തായിരിക്കും ചോദിച്ചിരിക്കുക? എവിടേക്കാണ് നീ പോകുന്നത്? ഇലാ ഐന തറൂഹു, നീ എവിടേക്കാണ് പോകുന്നത്? അപ്പൊ രാജേഷ് എന്ത് മറുപടി പറഞ്ഞു? ഇലാ ആഗ്ര. സാലിം വീണ്ടും ചോദിച്ചു, ലീമ എന്തിനു വേണ്ടിയിട്ടാണ് നീ പോകുന്നത്? രാജേഷ് പറഞ്ഞു, ലി മുഷാഹദത്തി താജ്മഹൽ, താജ്മഹൽ കാണാനാണ് പോകുന്നത്. അപ്പോ സാലിം എന്തോ ഒരു ചോദ്യം ചോദിച്ചു. രാജേഷിന്റെ മറുപടി അവിടെയുണ്ട്, ഷാജഹാൻ എന്നാണ് മറുപടി. അപ്പൊ എന്തായിരിക്കും ചോദ്യം? ആരാണ് താജ്മഹൽ പണിതത്? ആരാണ് താജ്മഹൽ ഉണ്ടാക്കിയത്? മമ്പന താജ്മഹൽ, ആരാണ് താജ്മഹൽ ഉണ്ടാക്കിയത്? വീണ്ടും സാലിം എന്തോ ഒന്ന് ചോദിക്കുന്നുണ്ട്. ഷാജഹാൻ ആണെന്ന് പറഞ്ഞു വീണ്ടും സാലിം എന്തോ ഒരു ചോദ്യം ചോദിച്ചു. രാജേഷിന്റെ ഉത്തരം, ലിത്തിദ്കാരി സൗജതി ഹി മുംതാസ് മഹൽ, അദ്ദേഹത്തിന്റെ ഭാര്യയായ മുംതാസ് മഹലിനെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അവിടെയുള്ള ചോദ്യം എന്തായിരിക്കും? ലിമ, എന്തിനാണ് താജ്മഹൽ ഉണ്ടാക്കിയത്? അപ്പൊ രാജേഷ് പറഞ്ഞ മറുപടി എന്താണ്? ലിത്തിദ്കാരി സൗജതി ഹി മുംതാസ് മഹൽ, മുംതാസ് മഹലിന്റെ ഓർമ്മക്ക് വേണ്ടിയിട്ടാണ്. സാലിം അവസാനം ശുക്രൻ എന്ന് പറഞ്ഞു. രാജേഷ് അപ്പോൾ എന്താണ് പറയുന്നത് എന്നവിടെയുണ്ട്. അഫ്വൻ. അൽ അമലിയ അൽ ആഷിറ, പത്താമത്തെ പഠന പ്രവർത്തനം. നുറത്തിബു അൽ ജുമല, താഴെ നൽകിയിട്ടുള്ള വാചകങ്ങൾ നമുക്ക് ക്രമീകരിച്ചെഴുതാം. ഹത്താ തസ്വീറ ഖിസ്സതൻ, ഒരു കഥയായിത്തീരുന്നത് വരെ. ബി മുസാഅദത്തി സുവരി, ചിത്രങ്ങളുടെ സഹായത്തോടെ. സുമ്മനക്തുബുഹ, പിന്നീട് നമുക്കത് എഴുതുകയും ചെയ്യാം. നോക്കൂ, ഒരു പോലീസ് സ്റ്റേഷന്റെ ചിത്രമൊക്കെ കണ്ടോ, അതുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് എങ്കിൽ നമുക്കതൊന്ന് വായിച്ചു നോക്കിയാലോ. യൗമൻ, ഒരു ദിവസം. ഹസ്വല അല കീസി റൂബിയ, ക്യാഷുള്ള ഒരു കവറ് കിട്ടി. മിൻ മഖഅദി ഓട്ടോറിക്ഷ, ഓട്ടോറിക്ഷയുടെ സീറ്റിൽ നിന്ന് ക്യാഷുള്ള ഒരു കവറ് കിട്ടി.
അങ്ങനെ അതും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ധൃതിയിൽ ചെന്നു. അസ്രാബിഹി അതും കൊണ്ട് ചെന്നു, ഇലാ മഹത്വത്തി ഷുർത്ത, പോലീസ് സ്റ്റേഷനിലേക്ക്. മഹത്വത്തി ഷുർത്ത, പോലീസ് സ്റ്റേഷൻ. കാന രാജു, രാജു ആയിരുന്നു, സായിഖ ഓട്ടോറിക്ഷ, ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിരുന്നു രാജു. പക്ഷേ രാജുവിൻ്റെ പ്രത്യേകത എന്താണ്? അവൻ നല്ല വിശ്വസ്തനായ ആളായിരുന്നു അല്ലേ, അമീനായിരുന്നു. കാന രാജു, രാജു ആയിരുന്നു, സായിഖ ഓട്ടോറിക്ഷ, ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു. കാല ഷുർത്ത, അങ്ങനെ അവിടെയുള്ള പോലീസുമാരൊക്കെ പറഞ്ഞു, ഹക്കൻ അൻത അമീൻ, തീർച്ചയായും നീ ഒരു വിശ്വസ്തൻ തന്നെയാണ്. ഹക്കൻ അൻത അമീൻ, തീർച്ചയായും നീ ഒരു വിശ്വസ്തൻ തന്നെയാണ്. വസല്ലമഹു, എന്നിട്ട് ആ കേസ് അവൻ ഏൽപ്പിച്ചു, ഇലവാബിത്തി, ഉദ്യോഗസ്ഥനിലേക്ക് ആ ക്യാഷുള്ള കവറ് ഏൽപ്പിച്ചു. കൂട്ടുകാരെ, ഒന്നാമത്തെ ചിത്രം നോക്കൂ നിങ്ങൾ. രാജു ഓട്ടോറിക്ഷ ഓട്ടിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പൊ എന്താണ് അവിടെ എഴുതേണ്ടത്? രാജു ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിരുന്നു എന്ന് എഴുതണം. കൂട്ടുകാരെ എങ്ങനെ എഴുതും? കാന രാജു സായിഖ ഓട്ടോറിക്ഷ, ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിരുന്നു രാജു. നോക്കൂ നിങ്ങൾ. പിന്നെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നതല്ലേ, അപ്പൊ എങ്ങനെയാണ് എഴുതുക കൂട്ടുകാരെ? അസ്റഅബിഹി ഇലാ മഹത്വത്തി ഷുർത്ത, പോലീസ് സ്റ്റേഷനിലേക്ക് അവൻ ധൃതിയിൽ ചെന്നു. നോക്കൂ നിങ്ങൾ കൂട്ടുകാരെ, അവൻ്റെ കയ്യിലൊരു കീസുണ്ട്, കീസിൽ നുക്കോതുണ്ട്, നുക്കോത് റൂബിയയുണ്ടല്ലേ, പൈസയുമുണ്ട്. നോക്കൂ, അപ്പോൾ ഇതിന് യോജിച്ച വാചകങ്ങൾ ഏതാണ്? യൗമൻ ഹസ്വല അല കീസി റൂബിയ മിൻ മഖഅദി ഓട്ടോറിക്ഷ, ഒരു ദിവസം ഓട്ടോറിക്ഷയുടെ സീറ്റിൽ നിന്ന് ഒരു പൈസയുള്ള കീസ് ലഭിച്ചു, ക്യാഷുള്ള കീസ് കവർ ലഭിച്ചു. നാം നോക്കൂ നിങ്ങൾ, ഉദ്യോഗസ്ഥനെ ആ ക്യാഷ് ഏൽപ്പിക്കുകയാണ്, ഉദ്യോഗസ്ഥനെ ക്യാഷ് ഏൽപ്പിച്ചു. നോക്കൂ നിങ്ങൾ എങ്ങനെയാണത് പറയുക? വസല്ലമഹു ഇലല്ലാബിതി, ഉദ്യോഗസ്ഥനിലേക്ക് ആ കേസ്, ക്യാഷുള്ള കേസ് ഏൽപ്പിച്ചു കൊടുത്തു. നോക്കൂ അവസാനം എന്താണ് പോലീസ് പറഞ്ഞത്? ഹക്കൻ അൻത അമീൻ, ഹക്കൻ അൻത അമീൻ, തീർച്ചയായിട്ടും നീ ഒരു വിശ്വസ്തനാണ് എന്ന് പോലീസുകാരൻ പറഞ്ഞു. കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും ആ കഥയും പൂർത്തീകരിച്ചുവല്ലോ. എല്ലാ കുട്ടികളും നന്നായി പൂർത്തീകരിച്ച് ടീച്ചർക്ക് കൊടുക്കാനുള്ളതാണ്. വളരെ ഭംഗിയായി, വളരെ ഗൗരവത്തിൽ നമ്മൾ ഈ പഠന പ്രവർത്തനങ്ങൾ ചെയ്യണം. ഭംഗിയായി എഴുതി പൂർത്തീകരിച്ച് നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് കാണിച്ചു കൊടുക്കുകയും ശേഷം നിങ്ങളുടെ ടീച്ചർക്ക് സ്കൂളിൽ കൊണ്ടുപോയി രക്ഷിതാക്കൾ കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. എല്ലാ കുട്ടികളും നല്ല കുട്ടികളായി പഠന പ്രവർത്തനവും പൂർത്തീകരിക്കുമല്ലോ ഇൻഷാ അല്ലാ. ഇനി അടുത്ത പാഠഭാഗങ്ങളുമായി നമുക്ക് മറ്റു വീഡിയോകളിൽ കാണാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.